പ്രശ്നവും കടന്നുപോകും, മറ്റുള്ള പ്രശ്നങ്ങളെല്ലാം കടന്നുപോയില്ലേ? അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ദൈവവുമായി നന്നായി അടുക്കണം. അതിനുള്ളൊരു അവസരമാണിത്. നമ്മൾ പാഴാക്കണ്ട കേട്ടോ. ഈശോയ്ക്ക് നമ്മെ കുട്ടികളെയാണ് കൂടുതൽ ഇഷ്ടം. നമ്മുടെ കുട്ടികളുടെ പ്രാർത്ഥനയാണ് ഈശോ ഏറ്റവും ആദ്യം കേൾക്കുക. ഈ കൊറോണ കാലഘട്ടത്തിലും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. നമ്മുടെ കൂട്ടുകാരെയും ബന്ധുക്കളെയും സഹപാഠികളെയും വിളിച്ച് അവരുടെ വിശേഷങ്ങളും സങ്കടങ്ങളും നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. നമ്മുടെ വീട്ടിൽ സാമ്പത്തികമായോ സേവനങ്ങളായോ സാധനങ്ങളായോ ഉണ്ടെങ്കിൽ നമുക്ക് അവരെ സഹായിക്കാം. വീണ്ടും നമ്മൾ കണ്ടുമുട്ടുമെന്ന് നമുക്ക് അവരോട് പറയാം. ഇനി ഇതൊന്നും നമ്മുടെ കയ്യിലില്ലെങ്കിൽ നമ്മൾ പേടിച്ചിരിക്കേണ്ട ആവശ്യമില്ല. ഈ പ്രശ്നവും കടന്നുപോകും എന്ന് നമുക്ക് അവരെ ആശ്വസിപ്പിക്കാം. പിന്നെ നമ്മുടെ കയ്യിലുള്ള ഏറ്റവും വലിയ ആയുധമായ പ്രാർത്ഥനയോടെ നമുക്ക് അവരെ സഹായിക്കാം. കുർബാന കൂടിയും ആരാധന കൂടിയും കരുണക്കൊന്ന കൂടിയും അങ്ങനെ കുറെ പ്രാർത്ഥനകളോടെയും നമുക്ക് അവരെ സഹായിക്കാം. നമ്മൾ കൊച്ചു കൊച്ചു ജോലികളെല്ലാം ചെയ്യുമ്പോൾ അതിനിടയിലൂടെ സുകൃത്ത് ജപങ്ങളും കൊന്നകളും ചൊല്ലി നമുക്ക് അവരെ സഹായിക്കാം. നമുക്ക് നമ്മുടെ നാടിനെയും ലോകത്തിനെയും ഇടവകയെയും ആരോഗ്യപ്രവർത്തകരെയും നമ്മുടെ രോഗികളെയും അങ്ങനെ എല്ലാവരെയും നമുക്ക് ഈ കാലഘട്ടത്തിൽ സമർപ്പിക്കാം. നമ്മുടെ ഭൂമിയിൽ നിന്നും കൊറോണയെ തുടച്ചു മാറ്റുന്നതിന് പരിശുദ്ധ അമ്മയുടെ വാദിസ്ഥം നമുക്ക് തേടാം. ഇതിനെയെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്ന ഒരു കൊച്ചു കഥയാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ചു കേൾക്കണേ. പണ്ട് പണ്ട് ഒരു ഗ്രാമത്തിൽ ഒരു പുഴ ഒഴുകിക്കൊണ്ടിരുന്നു. ആ പുഴ കുറച്ചു ദൂരം ഒഴുകിയപ്പോൾ നടുവിലൊരു വലിയ പാറക്കെട്ട് കണ്ടായിരുന്നു. പുഴയ്ക്ക് അതിനെ എടുത്തു മാറ്റാനും സാധിക്കില്ല. പുഴയുടെ ഒഴുക്ക് തടസ്സിക്കും വിധം അത് അത്രയും വലിയതായിരുന്നു. പുഴയപ്പോൾ ഒരു കാര്യം വിചാരിച്ചു. നടുവിലല്ലേ പാറക്കെട്ട് നിൽക്കുന്നത്, അതിൻ്റെ ഇരുവശങ്ങളിലൂടെ പോയാൽ ഒന്നും ഉണ്ടാകില്ലല്ലോ എന്നും പറഞ്ഞ് പുഴ രണ്ടായി തിരിഞ്ഞു. പാറക്കെട്ടിന്റെ ഇരുവശങ്ങളിലൂടെ അത് സഞ്ചരിച്ചു. കുറെ ദൂരം സഞ്ചരിച്ചു കഴിഞ്ഞപ്പോൾ അത് വീണ്ടും പഴയതുപോലെ വലിയൊരു പുഴയായി മാറി. ഇതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാവുന്നത്? നമ്മൾ ഈ രോഗത്തിന് കൊച്ചു കൊച്ചു കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചാൽ നമുക്ക് പഴയതുപോലെ ജീവിക്കാൻ കഴിയും. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.